ഒരാൾക്കാവശ്യമുള്ള വിശ്വാസത്തിൻ്റെ അളവ് എത്ര? യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാഗ്രഹിച്ചു. ഒരാൾക്ക് തൻ്റെ വിശ്വാസം ചെറുതാണെന്നും മറ്റൊരാൾക്ക് തൻ്റെ വിശ്വാസം വലുതാണെന്നും തോന്നാം. ഈ കാലഘട്ടത്തിൽ ഇതൊരു വിഷയമേ അല്ല. ദൈവിക വിശ്വാസത്തിൻ്റെ ശോഷണം ആണ് ഇന്നിൻ്റെ പ്രത്യേകത. ശിഷ്യന്മാരെ പോലെ നമ്മളും കുറവുകൾ വേഗം കണ്ടെത്തുന്നു. അവ കണ്ടെത്താൻ വളരെ എളുപ്പവും നമുക്ക് ലഭിച്ച നന്മകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ജീവിതത്തിന് ഏറ്റ വ്രണങ്ങൾ ലഭിച്ച ദാനങ്ങളെക്കാളും നാം ഓർത്തെടുക്കുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേയാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. സൗഖ്യങ്ങളാലും പ്രബോധനങ്ങളാലും ശ്രദ്ധേയമായ ഒരു യാത്രയായിരുന്നു അത്. ചിലർ സൗഖ്യം തേടുന്നു, മറ്റു ചിലർ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി അന്വേഷിക്കുന്നു. ഈ യാത്രയുടെ ഒഴുക്കിൽ കുരിശുമരണത്തിൻ്റെ കറുത്ത നിഴലുകളും അവർ അഭിമുഖീകരിക്കുന്നു. വിശ്വാസം എന്ന വാക്ക് ഗ്രീക്കിൽ പീസ്റ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം വിശ്വാസം, ആത്മധൈര്യം, പ്രതിബദ്ധത എന്നാണ്. ദൈവം വലിപ്പം നോക്കുന്നില്ല. ഒരു കുഞ്ഞു വിത്തിന് വൃക്ഷത്തോളം വളരാനുള്ള സാധ്യതയുണ്ട്. അളക്കാൻ പറ്റാത്ത ദൈവരാജ്യം ഒരു കടുക് മണിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ മിശ്രിതമായ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ ആയിരുന്നു. വീടും തൊഴിലും കുടുംബങ്ങളും ഉപേക്ഷിച്ച് അവർ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ എതിർത്തവരിൽ നിന്ന് വിദ്വേഷവും അക്രമവും നേരിടേണ്ടി വന്നു. എങ്കിലും അവർ അവനോട് കൂറ് കാണിച്ചു. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിലും വരാനിരിക്കുന്ന അപകടങ്ങളുടെ മുന്നറിയിപ്പിൻ്റെ അവസ്ഥയിലും അവർ അവനോടൊപ്പമായിരുന്നു. യേശുവിനോടൊപ്പം നടന്നതുകൊണ്ടും താമസിച്ചതുകൊണ്ടും ഭക്ഷണം കഴിച്ചതുകൊണ്ടും അചഞ്ചലമായ ഒരു വിശ്വാസത്തിന് അവ ഉറപ്പല്ല എന്ന് നാം അറിയുന്നു. ദരിദ്രനായ ഒരു അടിമ പറമ്പിലും പാടത്തും വീട്ടിലും പണിയെടുക്കുന്നു. യേശു നിർദ്ദേശിക്കുന്നത് ശിഷ്യന്മാർ ഈ അടിമകളുമായി താതാന്മ്യം പ്രാപിക്കണം എന്നാണ്. നല്ലവനായ ഒരു അടിമ നന്ദി പ്രതീക്ഷിച്ചുകൊണ്ടല്ല തൻ്റെ കടമ നിർവഹിക്കുന്നത്. വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് എന്തുകൊണ്ട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു? സുനിശ്ചിതത്വം ഉറപ്പാകുമെന്ന് ചിന്തിച്ചു. വിശ്വാസത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാർഗമായി പരിഗണിച്ചു. വിശ്വാസം ചിലർക്ക് ഭൗമികമായ ഒരു നേട്ടമാണ്. ചിലർ യോഗാത്മക ദർശനമായി അതിനെ കാണുന്നു. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു മരുന്നായി മറ്റുള്ളവർ കാണുന്നു. വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ സംശയങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് ധ്യാനഗുരുക്കന്മാർ പറയുന്നു. ഒരു കഴുകുമണി വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സാധാരണ ശിഷ്യത്വം നമുക്ക് വേണ്ടത് വിശ്വസ്തതയും സേവനവുമാണ്. അസാധാരണമായ ആധ്യാത്മികത സാധാരണക്കാരൻ്റെ ചായക്കപ്പല്ല. കഴുകുമണി വിശ്വാസവും സാധാരണ ശിഷ്യത്വവും കൊണ്ട് നമുക്ക് തൃപ്തരാകാം.